ഇപ്പൊ സുഹൃത്തുക്കളെ, ഇൻട്രോയിട്ടുള്ള വെറുപ്പീരൊന്നും ഇല്ലെന്ന് ഇന്ന് നേരെ ഡയറക്റ്റ് കാര്യത്തിലേക്ക്, നാടുകാണിയുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ പാഞ്ചാലി മേട്ടിലേക്ക്. നാടുകാണിയും ഒപ്പം നാടുകാണിയുടെ രണ്ട് സുഹൃത്തുക്കൾ ബിനു, രാജീവ്. മുണ്ടക്കയത്തിനപ്പുറത്ത്, മുണ്ടക്കയത്തിന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ഈ പാഞ്ചാലി മേട്ടിലേക്ക്. മുണ്ടക്കയത്ത് നിന്ന് നേരെ മുറിഞ്ഞപുഴ, മുറിഞ്ഞപുഴപ്പുഴയിൽ നിന്നും ഒരു 4.5 കിലോമീറ്ററോടെ യാത്ര ചെയ്താൽ പാഞ്ചാലി മേട്ടിൽ എത്തിച്ചേരാം. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്തായാലും ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് പാഞ്ചാലി മേട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം, കാണാം. അപ്പോൾ നമ്മൾ പാഞ്ചാലി മേടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്തായിരുന്നു ചേട്ടാ? പഞ്ചപാണ്ഡവന്മാർ താമസിച്ച സ്ഥലമാണിത്. പഞ്ചപാണ്ഡവന്മാർ താമസിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്, ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ കയറാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇവിടുന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ഇതിൻ്റെ രണ്ട് വശവും എന്തുമാത്രം പച്ചപ്പ് എല്ലാം ഉള്ള സ്ഥലമാണ്. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, പച്ചപ്പ് നിറഞ്ഞ പാഞ്ചാലി മേട്. പിന്നെ മതമൈത്രിയുടെ ഒരു സ്ഥലവും കൂടിയാണ് ഈ പാഞ്ചാലി മേട്. അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. വഴിയൊക്കെ നല്ല കല്ലൊക്കെ പാകി നല്ല സെറ്റപ്പാക്കി ഇട്ടേക്കുവാണ്. ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച പുല്ലുകളായത്. ഇതേ ഇവിടെ ഒരു സൂത്രം കാണിച്ചാ. നേരത്തെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു ഈ സ്ഥലത്തെപ്പറ്റി. എന്തായാലും സർക്കാർ 2 കോടി രൂപ മുടക്കി കുറേ പുനർനിർമ്മാണമൊക്കെ നടത്തി. ഇത് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു സ്ഥലമാണ്. ഇത് പഴയ എന്തോ ഏറുമാടോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഇതിലും ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പം കുറച്ച് എൻട്രൻസിൽ നിന്ന് കുറച്ച് മുൻപോട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് കയറി കാണാം. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് എത്തിയിരിക്കുക. അപ്പോൾ ഇതായി നമ്മുടെ പുറകിൽ കാണുന്ന അതാണ് ക്ഷേത്രം. അപ്പം ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പ്രതിഷ്ഠ ശ്രീ ഭുവനേശ്വരി, ആ ഭുവനേശ്വരി ദേവി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് വന്ന് താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു അയ്യമ്പാറയിൽ പറ്റി, അതുപോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പം എന്താണെങ്കിലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് ഒന്ന് പോയി നോക്കാം. ഇതാണ് ക്ഷേത്രം. വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. ഇപ്പം അടച്ചിട്ടേക്ക് വന്ന് തോന്നുന്നു. ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പാഞ്ചാലി മേട് എന്ന് പറയുന്നത് ഇത് അങ്ങ് അകലെ കാണുന്ന അത് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആൾക്കാർ ഭയങ്കരമായിട്ടും ആൾക്കാർ പൊക്കോണ്ടിരിക്കുക അങ്ങോട്ട്. നല്ലപോലെ തിരക്കുള്ള സമയമാണിത്. പ്രത്യേകിച്ച് ഈ സൺസെറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നതാണിത്. നമുക്ക് നോക്കിയാൽ കാണാം, ആ ദൂരെ ഭാഗത്ത് ആ കാണുന്ന അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വഴിക്ക് തുടക്ക ഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിൽ ഒന്ന് കയറി നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. പാഞ്ചാലി മേട് വരെ ഇങ്ങനെ വഴിയിലൂടെ മൊത്തം ഇതുപോലെയുള്ള മണ്ഡപങ്ങൾ കാണാം. ഇതൊരു മണ്ഡപം. അപ്പോൾ ഇതിനെ മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെയായിട്ട് വീണ്ടും ഒരു മണ്ഡപം കൂടെ കാണാം. അപ്പോൾ പുറകിലും നമ്മൾ വന്ന വഴിക്കും എല്ലാം ഇതുപോലെയുള്ള മണ്ഡപങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആ എൻട്രൻസിൽ തന്നെ ഒരെണ്ണമുണ്ട്, ഏറ്റവും വലിയ ഒരു മണ്ഡപം. അതാണ് ഏറ്റവും വലുത്. ഇതിൻ്റെ അകത്തുള്ളതിൽ ഏറ്റവും വലിയൊരു മണ്ഡപം അവിടെയാണ്. ഇതാണ് ആ മണ്ഡപം. നമ്മളിപ്പോൾ മണ്ഡപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ വഴി നീള മണ്ഡപങ്ങളുണ്ട്. അപ്പം ആൾക്കാർക്ക്, യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ കയറി പോകാനായിട്ട് ഉള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. അത് കണ്ടോ, നല്ല സെറ്റപ്പ് വ്യൂ അല്ലേ.
ഈ അടുത്ത പ്രദേശത്തുള്ള മലനിരകൾ മൊത്തം നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ മൊത്തം മലനിരകൾ ഇതിൻ്റെ അകത്തോടെ കാണാൻ തോന്നും. അതാണ് ഇടുക്കിയുടെ ഭംഗി. ഏതൊക്കെ കോണിപ്പോയാലും ഇടുക്കിക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗിയാണ്. വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് ഇടുക്കി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാ ഈ മണ്ഡപത്തിന്റെ ഈ തൂണുകളൊക്കെ നമ്മുടെ പഴയകാല ക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കൊത്തുപണികളോടൊക്കെ കൂടി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, എല്ലാം നല്ല കല്ലാണ് മൊത്തം. അപ്പം ഇവിടുന്ന് നമ്മൾ പതുക്കെ ഇതിന്റെ ടോപ്പിലോട്ട് കയറാനായിട്ട് പോവാണ്. അങ്ങ് മേള് വരെ വഴിയുണ്ട്, വലിയ അത് ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു ഫാമിലി ട്രിപ്പ്. നിറച്ച് ഫാമിലികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനുമായിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, അതിൻ്റെ മേളിൽ ചെന്നിച്ച് ബാക്കി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ബാ. ഏകദേശം സൺസെറ്റ് ആവുന്നുണ്ട്, നമുക്ക് സൺസെറ്റ് ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പിലെത്തണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ക്ഷേത്രവും ഒരു സൈഡിൽ ഈ ക്രിസ്ത്യൻസ് കുരിശിൻ്റെ വഴിയൊക്കെ നടത്തും, വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയൊക്കെ നടത്തിയിട്ട് കുരിശുകളൊക്കെ കാണാൻ പറ്റും. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു മതമൈത്രിയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന പാഞ്ചാലി മേള് എന്ന്. ഇപ്പം അങ്ങ് താഴെ കാണുന്ന കുളമില്ലേ, അതാണ് ഈ പാഞ്ചാലി കുളം എന്ന് പറയുന്നത്. ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി കുഴിച്ച് നൽകിയ കുളമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. എന്തായാലും അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, അവിടെ എന്തോ പണിയോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നീട് എപ്പോഴെല്ലാം പോകാം. അപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ആൾക്കാർ ഇഷ്ടംപടിയാണ് വന്നിരിക്കുന്നത്. അത് ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാം ഈ മേളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആൾക്കാർ വരുന്നുണ്ട് താഴെ നിന്നൊക്കെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പാഞ്ചാലി മേടിൻ്റെ ടോപ്പിലെത്തി. നിങ്ങൾക്ക് ആ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും ഇതിൻ്റെ ടോപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങോട്ട് എത്താനായിട്ട് ഞങ്ങൾ വന്നത് മുണ്ടക്കയത്ത് നിന്ന് ഞങ്ങൾ വന്നത് മുറിഞ്ഞപ്പുഴ അല്ലേ. മുറിഞ്ഞപ്പുഴ വന്നിട്ട് മുറിഞ്ഞപ്പുഴ 4.5 കിലോമീറ്റർ. ഇതിൻ്റെ എൻട്രൻസ് വരെ ടാറിട്ട് റോഡുണ്ട്. അവിടെ വന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിന് 20 രൂപ. പിന്നെ ക്യാമറ കാര്യങ്ങളോ എന്തോ വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 50 രൂപ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പം അതിനുശേഷം നമ്മൾ അവിടുന്ന് നടന്ന് കയറുക. അതൊരു പ്രത്യേക അനുഭവമാണത്. നല്ല കല്ലുപാകിയ റോഡ്, പിന്നെ വഴി നീള മണ്ഡപങ്ങളും കാര്യങ്ങളുമൊക്കെ. ഒരിക്കലും നഷ്ടം വരികയല്ലാത്തൊരു യാത്രയായിരിക്കും നിങ്ങൾക്ക്, അത് ഉറപ്പ് വരാം. 100% ഉറപ്പ് വരാം അല്ലേ ചേട്ടാ? ഉറപ്പായിട്ടും. അപ്പം ഇതാണ് പാഞ്ചാലി മേടിലെ വിശേഷം. ഇനി സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് യാത്രയാവും. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, കാറ്റ് കൊള്ളാനും കുറച്ച് സൊള്ളാനും ഒക്കെ ആയിട്ട് ആൾക്കാർ കയറി വരുന്നതാണ് ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് തീരുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങി ഇതിൻ്റെ എൻട്രൻസിൽ വന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകണം. ഇവിടുന്ന് 19 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത ആഴ്ച അല്ല, അടുത്ത ദിവസം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ.